ഹായ്, ഇന്നതാ ഒരു ഗാർഡൻ ബെഞ്ച്, ഒരു ചാരി ബെഞ്ച്, അടിപൊളിയായിട്ടുള്ള ഒരു ചാരി ബെഞ്ച്. അപ്പം നമ്മുടെ ഐലൻഡ് ഫാമിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഐലൻഡ് ഫാമിൽ നിർമ്മിച്ചതാണിത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് ഗാർഡനിലൊക്കെ നമുക്ക് നിർമ്മിക്കാൻ കഴിയുന്ന അടിപൊളിയായിട്ടുള്ള ബെഞ്ചാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചണച്ചാക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. വളരെ അടിപൊളി ബലത്തിലുള്ള അടിപൊളി സാധനമാണ്. അപ്പോൾ ഈ ഗാർഡൻ ബെഞ്ച് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക്. അപ്പോൾ നമ്മുടെ ഗാർഡൻ സോഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇരിപ്പിടം, അതായത് അതിൻ്റെ സ്ലാബ് നമുക്ക് ആദ്യം കോൺക്രീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു തറയിൽ ഒരു ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം, ലെവലുള്ള തറ തിരഞ്ഞെടുക്കണം. അതിന് ശേഷം ഒരു ഷീറ്റൊക്കെ വിരിച്ചതിന് ശേഷം നമ്മൾ ഇത് അതിലാദ്യം നമ്മൾ ഒരു ചെറിയ കനത്തിൽ, ഒരു ഇഞ്ച് കനത്തിൽ നമ്മൾ കോൺക്രീറ്റ് ചൊരിഞ്ഞിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ മുകളിൽ നമ്മൾ കമ്പി വെക്കുന്നത്. 8 mm കമ്പിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് 4 pieces നമ്മൾ നീളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 4 pieces വെലങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. കെട്ടുകമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ കമ്പികൾ തമ്മിൽ ചേർത്ത് കെട്ടുന്നുണ്ട്. നീളത്തിലും വിലങ്ങനെയും കമ്പി വെച്ചതിന് ശേഷം ക്രോസായിട്ട് ഒരു 3-4 pieces കമ്പികൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും കോൺക്രീറ്റ് ചൊരിഞ്ഞെടുക്കുന്നത്. ഒരു 3 inches കനത്തിലാണ് നമ്മൾ ഈ സ്ലാബ് വാർത്തെടുക്കുന്നത്. ഇനി നമ്മൾ കോൺക്രീറ്റ് ചെയ്തെടുത്ത സ്ലാബിൻ്റെ ഇതാ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. അത് കറക്റ്റ് റെഡിയാവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു മരത്തിൻ്റെയൊക്കെ ഫീലാണ് കിട്ടേണ്ടത്. മരത്തിൻ്റെ പലക പോലെയാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ 1 meter 40 centimeters നീളവും അതേപോലെ തന്നെ 45 centimeters വീതിയുമാണ് നമ്മൾ ഈ സ്ലാബിന് എടുത്തത്. ഇനി നമ്മുടെ സോഫയ്ക്ക് വേണ്ട കാലുകൾ റെഡിയാക്കണം. അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കാലുകൾ നമ്മൾ കെട്ടിയെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ തറയിലൊന്ന് കുഴിച്ചെടുക്കുന്നുണ്ട്. ഒരു ചെറിയ കനത്തിൽ, ഒരു 3 inches ആഴത്തിൽ നമ്മളൊന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൽ നമ്മൾ കോൺക്രീറ്റ് നിറയ്ക്കും. അപ്പോൾ ആ കാലിന് വേണ്ടിയിട്ടുള്ള രണ്ട് ഭാഗത്തെ കുഴിയിലും നമ്മൾ കോൺക്രീറ്റ് നിറഞ്ഞു. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ വേസ്റ്റ് കമ്പികളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2-3 pieces കമ്പികൾ നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി എംസാൻഡ് സിമെൻറ്റ് 3:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത് നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാലുകൾ കെട്ടിയെടുക്കണം. സിമെൻറ്റ് ബ്രിക്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കാലുകൾ കെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഒരു കാലിന് നമ്മൾ 4 bricks ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു 45-50 centimeters ഉയരമാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അത് രണ്ട് കാലുകളും നമ്മൾ കെട്ടിയെടുത്തു. ഇനി ഇതിന് പുറകു ഭാഗത്തേക്കുള്ള നമുക്ക് ചാര് റെഡിയാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 8 mm കമ്പി ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2:30 നീളത്തിലാണ് നമ്മൾ എടുത്തത്. അത് നമ്മൾ ഇതേപോലെ പിറകു ഭാഗത്ത് വളച്ച് കുത്തി കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡിൽ നമ്മൾ ആ കോൺക്രീറ്റിലേക്ക് കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കെട്ടിയ കാലിൻ്റെ പിറകു ഭാഗത്ത്, അതായത് കാലിനോട് ചേർത്ത് രണ്ട് കമ്പി നമ്മൾ ഇതേപോലെ ആർച്ച് ഷേപ്പിൽ നമ്മൾ കുത്തി ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് കെട്ടുകമ്പി ഉപയോഗിച്ചൊന്ന് ചേർത്ത് കെട്ടിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതേപോലെയുള്ള ചെറിയ കമ്പികൾ, അതായത് വളച്ച കമ്പികളൊക്കെ എടുത്തതിന് ശേഷം ഒരു 3-4 pieces നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കമ്പുകൾ പോലെ നമ്മൾ കെട്ടിയെടുക്കുന്നു. ഇനി നമുക്ക് വേണ്ടത് സിമെൻറ്റ് മാത്രമാണ്. സിമെൻറ്റ് മാത്രം നമ്മളൊരു ടൈറ്റ് കുയമ്പ് രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ സിമെൻറ്റിൽ, അതായത് നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കിയെടുത്ത സിമെൻറ്റിൽ നമ്മൾ ചാക്ക്, ചണച്ചാക്കിൻ്റെ പീസുകൾ നന്നായിട്ട് മുക്കിയെടുക്കുന്നുണ്ട്. മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഈ കമ്പി പൊതിഞ്ഞെടുക്കണം. അപ്പോൾ കമ്പിയിൽ എല്ലാ ഭാഗത്തും നമുക്കിത് ചുറ്റിയെടുക്കണം. കമ്പിയിൽ ചണച്ചാക്ക് ചുറ്റിയെടുത്തു. ഇനി നമുക്ക് ഈ
അതായത് നമ്മുടെ പിറകു ഭാഗത്ത് വരുന്ന കമ്പി, അതായത് ചണച്ചാക്ക് ചുറ്റിയ കമ്പി നമുക്ക് ഈ തൂണുകളോട്, അതായത് നമ്മുടെ കാലുകളോട് ചേർത്ത് ഇതേപോലെ കെട്ടിയെടുക്കണം. അപ്പോൾ കെട്ട് കമ്പി ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതാ രണ്ട് ഒരു നാല് ചുറയിലൊക്കെ നമ്മൾ ഇതേപോലെ കെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ മുകൾ ഭാഗത്തും താഴെ ഭാഗത്തും ആയിട്ട് നമ്മൾ ഇതേപോലെ കമ്പിയും കാലും തമ്മിൽ ചേർത്ത് കെട്ടിയെടുക്കുന്നു. അപ്പം പിറകിലെ ചാരിന് വേണ്ടി നമ്മൾ വെച്ച കമ്പിയിലൊക്കെ നമ്മൾ ചണച്ചാക്ക് ചുറ്റിയെടുത്തു. പിന്നീട് നമ്മൾ ആ കമ്പിയും കാലും തമ്മിൽ ഇതേപോലെ കെട്ടുകമ്പി ഉപയോഗിച്ച് കെട്ടിയെടുത്തു. ഇനി നമുക്കിത് തേച്ചെടുക്കണം, അതായത് നമ്മുടെ കാലുകൾ നമുക്ക് തേച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ പിറകു ഭാഗമാണ് തേച്ചെടുക്കുന്നത്. ഇതേപോലെ എംസാൻഡ് സിമെൻറ്റ് 3:1 എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കുഴച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ തേച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ആദ്യം ഒരു വട്ടം ഇതേപോലെ തേച്ചതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ വീണ്ടും ഒരു വട്ടം കൂടി തേച്ചെടുക്കുന്നുണ്ട്. അത് നല്ല കനത്തിൽ തന്നെ നമ്മൾ തേച്ചെടുക്കുന്നുണ്ട്. അത് റൗണ്ട് ഷേപ്പിലായിട്ടാണ് നമ്മൾ തേച്ചെടുക്കുന്നത്. ഒരു മരക്കുറ്റി വെച്ചതുപോലെയാണ് നമുക്ക് രണ്ട് കാലും കിട്ടേണ്ടത്. അപ്പോൾ അതാ പിറ്റേ ദിവസമാണ് നമ്മൾ ബാക്കി പണി ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് ഇത് ആദ്യം നനച്ച് കൊടുക്കുന്നുണ്ട്. നനച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പിറകിലേക്കുള്ള ചാരിനുള്ള ആ ഭാഗം, അതായത് ചണച്ചാക്ക് ചുറ്റിയ ഭാഗം നമുക്ക് തേച്ചെടുക്കണം. അപ്പോൾ എംസാൻഡും സിമെൻറ്റും മിക്സ് ചെയ്ത് 3:1 എന്ന രീതിയിൽ മിക്സ് ചെയ്ത മിക്സ് നമ്മൾ വെള്ളം ചേർത്ത് കുഴച്ചെടുത്ത് അത് നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ തേച്ച് കൊടുക്കുന്നു. കാലുകളുടെ എല്ലാ ഭാഗവും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ എംസാൻഡ് സിമെൻറ്റും ചേർത്ത മിക്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതാ ഇതേപോലെ തേച്ചെടുക്കുന്നു. അപ്പോൾ നമ്മുടെ ചാരു അതേപോലെ തന്നെ കാലുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് തേച്ചതിന് ശേഷം നമ്മളിത് വീണ്ടും അത് ഉണങ്ങിയതിന് ശേഷം, അത് സെറ്റായതിന് ശേഷം നമ്മൾ വീണ്ടും തേക്കുന്നുണ്ട്. അത് വെറും സിമെൻറ്റ് മാത്രമാണ്. സിമെൻറ്റ് മാത്രം പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തും തേച്ചെടുക്കുന്നുണ്ട്, അതായത് പ്ലാസ്റ്റർ ചെയ്തെടുക്കുന്നുണ്ട്. കാലുകളിലെ എല്ലാ ഭാഗത്തും സിമെൻറ്റ് ചാന്ത് തേച്ച ശേഷം നമ്മളതൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു മരത്തിൻ്റെ തൊലിയോടുകൂടിയ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി നമ്മളതൊന്ന് വരഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്ലാബ് വാർത്ത് വെച്ചു. പിന്നീട് നമ്മുടെ ചാരിൻ്റെയും കാലിൻ്റെയും ഒക്കെ പണി പൂർത്തിയായി. ഇനി ഒരു 6-7 ദിവസം നമ്മളിത് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് സ്ലാബ് വെക്കുന്നത്. അപ്പോൾ 6-7 ദിവസം നന്നായിട്ട് നനച്ചതിന് ശേഷം നമ്മളിതാ സ്ലാബ് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ആ സ്ലാബ് വെക്കാൻ വേണ്ടിയിട്ട് കാലിന് മുകളിൽ ആദ്യം നമ്മൾ സിമെൻറ്റ് ചാന്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സ്ലാബ് നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ അതാ നമ്മൾ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാരു ബെഞ്ചിൻ്റെ സ്ലാബൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ, അതായത് സ്ലാബിൻ്റെ മുകളിലൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സിമെൻറ്റ് മാത്രം ഇതേപോലെ തേച്ച് നന്നാക്കി മിനുക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ബെഞ്ചിൻ്റെ ഇരിപ്പിടം നമ്മൾ നന്നായിട്ട് തേച്ച് മിനുക്കിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ, അതായത് നമ്മുടെ സ്ലാബിൻ്റെ സൈഡ് ഭാഗങ്ങൾ റെഡിയാക്കിയെടുക്കണം. അത് നമ്മളിത് ചാന്ത് തേച്ച ശേഷം നമ്മൾ അതൊന്ന് വരഞ്ഞെടുക്കുന്നുണ്ട്. അതായത് മരത്തിൻ്റെ തൊലിയോടുകൂടിയ സ്ട്രക്ചർ ഇവിടെയും നമ്മൾ വരുത്തുന്നുണ്ട്. ഇതേപോലെ
അപ്പോൾ നമ്മുടെ ഗാർഡൻ സോഫയുടെ അഥവാ ചാരി ബെഞ്ചിൻ്റെ പണിയൊക്കെ പൂർത്തിയായി. ഇനി നമുക്കൊരു മൂന്ന് നാല് ദിവസം കൂടി ഇതൊന്ന് നന്നായിട്ട് നനച്ചു കൊടുക്കണം. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാരി ബെഞ്ചിൻ്റെ നനയൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗാർഡൻ ബെഞ്ച്, അടിപൊളിയായിട്ടുള്ള ഗാർഡൻ ബെഞ്ച്, നമുക്ക് ചാരി ഇരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗാർഡനിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ഇതേപോലെ നിർമ്മിച്ചെടുക്കാം ചാരി ബെഞ്ചാണ്. അപ്പോൾ നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള ഗാർഡൻ ബെഞ്ചും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.